ഹായ് സ്റ്റുഡൻറ്റ്സ് നമ്മൾ സെക്ഷൻ ഓഫ് സോൾവേഴ്സിലെ ഒരു പ്രീവിയസ് ഇയർ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് ട്രൂ ഷേപ്പിൻ്റെ തന്നെയാണ് ക്വസ്റ്റ്യൻ വായിക്കാം ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ഓഫ് എ ക്യൂബ് ഈസ് എ റെഗുലർ ഹെഡ് സെക്കൻഡ് ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ഷോയിങ് സെക്ഷൻ പ്ലെയിൻ ടോപ്പ് വ്യൂ ഇൻ സെക്ഷൻ ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ഇഫ് ദ ലെത്ത് ഓഫ് ദ എഡ്ജ് ഈസ് ഫോർട്ടി എം എം വാട്ട് ഈസ് ദ ലെത്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഹെഡ് സെക്കൻഡ് ഇൻ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ സെക്ഷൻ സെക്ഷൻ പ്ലെയിൻ ഓക്കെ ഒരു ക്യൂബാണ് തന്നിട്ടുള്ള ക്യൂബിൻ്റെ ആണ് ഒരു ക്യൂബിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു റെഗുലർ ഹെഡ് സെഗനാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൂടാതെ ഇതിൻ്റെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് വരയ്ക്കാൻ പറഞ്ഞത് വെച്ചാൽ ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ഷോയിങ് സെക്ഷൻ പ്ലെയിൻ ഫ്രണ്ട് വ്യൂവിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഷോയിങ് സെക്ഷൻ പ്ലെയിൻ ഫ്രണ്ട് വ്യൂവിൽ സെക്ഷൻ പ്ലെയിൻ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ദെൻ ടോപ്പ് വ്യൂവിൻ സെക്ഷൻ സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആൻഡ് ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ട്രൂ ഷേപ്പ് സെക്ഷൻ്റെ ട്രൂ ഷേപ്പ് കാണണം ഇഫ് ദ ലെങ് ഓഫ് ദ എഡ്ജ് ഇസ് ഫോർട്ടി എം എം അതായത് ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്ങ് ഫോർട്ടി എം എം ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെത്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഹെഡ് സെഗൻ ഇൻ ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ട്രൂ ഷേപ്പ് ഓഫ് ദക്ഷനിൽ ഹെഡ് സെഗൻ്റെ സൈഡിൻ്റെ ലെങ്ക് എത്രയായിരിക്കും എന്നും ചോദിച്ചിട്ടുണ്ട് ദെൻ വാട്ട് ഈസ് ദ ഇൻലിനേഷൻ ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ്റെ ഇൻലിനേഷൻ എത്രയായിരിക്കും ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ട്രൂ ഷേപ്പിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ് അത് ഇങ്ങനെ പരാബോളോടെ ചെയ്തിരുന്നു കോണ്ടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരാബോൾ എങ്ങനെ കിട്ടുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ലെക്ചറിൽ എടുത്ത കാര്യമാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ ക്യൂബിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ഹെഡ്സെഗൻ എങ്ങനെ കിട്ടുക എന്നുള്ള പ്രോബ്ലമാണ് ഇവിടെ നോക്കാൻ പോണത് അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ട കാര്യം ആദ്യം നമുക്ക് മനസ്സിലാക്കണം ഇതാണ് ക്യൂബ് അല്ലേ ക്യൂബിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം എന്താണ് ആറ് ഫേസസ് ഉണ്ട് അല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞാൽ ആറ് ഫേസസ് ഉണ്ട് ഈ ആറ് ഫേസസ് എന്താണ് ഈക്വൽ ലെങ്താണ് അല്ലേ അതായത് സ്ക്വയർ ആണ് ആറ് സ്ക്വയർ ഫേസസ് തമ്മിൽ ബൗണ്ട് ചെയ്തിട്ടാണ് ക്യൂബ് ഫോ ഫോം ചെയ്യുന്നത് അതുപോലെ എഡ്ജസ് എത്ര ഉണ്ട് പന്ത്രണ്ട് എഡ്ജസ് ഉണ്ട് അല്ലേ ബോട്ടത്തിൽ നാലെണ്ണം ഇവിടെ ടോപ്പിൽ നാലെണ്ണം വെർട്ടിക്കലി നാലെണ്ണം നാല് എഡ്ജസ് ഉണ്ട് അങ്ങനെ ട്വൽവ് എഡ്ജസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഹെഡ് സെക്കൻ ആണ് ക്യൂബിന് കട്ട് ചെയ്ത കിട്ടണതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് മൊത്തം ഇവിടെ എഡ്ജസ് പന്ത്രണ്ട് എഡ്ജസ് ആണ് ഉള്ളത് അപ്പോൾ ഹെഡ് സെക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആണ് അല്ലേ സിക്സ് എഡ്ജസ് ആണുള്ളത് അപ്പോൾ ഇതിൽ ഈ ക്യൂബില് ആറ് എഡ്ജസ്റ്റിലൂടെ എന്ത് ചെയ്തു പോകണം സെക്ഷൻ പ്ലെയിൻ പാസ് കട്ട് ചെയ്ത് പോയാലേ ഈ ഉള്ള പന്ത്രണ്ട് എഡ്ജസ്റ്റില് ആറ് എഡ്ജസ്റ്റിലൂടെ എന്താണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്ത് പോയാലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ ഹെഡ് സെക്കൻഡ് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ടോപ്പിലുള്ള ടോപ്പിൽ നാല് എഡ്ജസ് ഉണ്ട് ആ നാല് എഡ്ജസ്സിലെ രണ്ട് എഡ്ജിലൂടെ കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകണം അതുപോലെ വെർട്ടിക്കൽ എഡ്ജസ് ഉണ്ട് നാല് വെർട്ടിക്കൽ എഡ്ജസ് ഉണ്ട് ആ നാല് വെർട്ടിക്കൽ എഡ്ജസിലെ രണ്ട് എഡ്ജസ്സിലൂടെ കട്ടിങ് പ്ലെയിൻ പാസ് ചെയ്ത് പോകണം അതുപോലെ ബോട്ടത്തിലുള്ള നാല് എഡ്ജസ് ഉണ്ട് ആ നാല് എഡ്ജസിലെ രണ്ട് എഡ്ജസിലും കൂടി കട്ട് ചെയ്ത് പോകണം പോയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഹെഡ് സെക്കൻഡ് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടെ വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് വൺ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹെഡ് സെൻ ആയിരിക്കും കിട്ടുക അത് കണക്ട് ചെയ്യുമ്പോൾ കിട്ടണം അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ ഇതൊരു ക്യൂബ് ഉണ്ടെങ്കിൽ ക്യൂബിനിപ്പോൾ സെക്ഷൻ പ്ലെയിൻ വെച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് എഡ്ഡിലൂടെയും കട്ടിങ് പ്ലെയിൻ പാസ് ചെയ്ത് പോകണം ഈ പോയിന്റും ഈ ഈ വെർട്ടിക്കൽ എഡ്ജായ രണ്ട് വെർട്ടിക്കൽ എഡ്ജിലൂടെയും കട്ടിങ് പ്ലെയിൻ പാസ് ചെയ്ത് പോകണം ദെൻ ബോട്ടത്തിലുള്ള നാല് എഡ്ജസ് ഉണ്ട് നാല് എഡ്ജസിൽ ഈ രണ്ട് എഡ്ജസിലൂടെയും എന്താണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്ത് പോകണം പോയി കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ കട്ട് ചെയ്ത ഭാഗത്തിനെ കാണാൻ ഈ റെഗുലർ ഹെഡ് സെക്കൻഡ് ഷേപ്പ് ആയിട്ട് കിട്ടുകയുള്ളൂ റെഗുലർ ഹെഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ എഡ്ജസ്സും ആറ് എഡ്ജസ്സാണ് സെക് ഹെഡ്സ് ഹെഡ് സെക്കൻഡ് പറഞ്ഞാൽ ആറ് എഡ്ജസ് ആണ് ഉള്ളത് ആറ് എഡ്ജസ് എന്താണ് ഈക്വൽ ലെങ്തിലുള്ള ലെങ്ത് ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് വരയ്ക്കാനായിട്ട് ആദ്യം എക്സ് വെ ലൈൻ വരയ്ക്കണം ദെൻ ടോപ്പ് യുവിൽ ക്യൂബ് വരയ്ക്കെയാണ് ഓക്കെ അപ്പോൾ ക്വസ്റ്റൻ്റെ പറഞ്ഞിട്ട് സോ ദ ഐ മീൻ ഷോ ദ സെക്ഷൻ ഇൻ ഫ്രണ്ട് വ്യൂന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ നമുക്കൊരു ക്യൂബിനെ കട്ട് ചെയ്യുമ്പോൾ ക്യൂബിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് സെക്കൻഡ് കിട്ടണമെങ്കിൽ നമ്മൾ ടോപ്പ് ക്യൂബിലെ ക്യൂബ് വരയ്ക്കേണ്ട രീതിയാണ് ഈ പറയുന്നത് ക്യൂബ് എങ്ങനെ ക്യൂബിൻ്റെ രണ്ട് സൈഡ്സ് എങ്ങനെ എച്ച് വെള്ളിന് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് അതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ദെൻ അതിനെ നെയിം ചെയ്യണു ക്യൂബാണ് നമുക്കറിയാം ടോപ്പ് ഫേസ് ഉണ്ട് ബോട്ടം ഫേസ് ഉണ്ട് അപ്പോൾ ടോപ്പ് ഫേസിന് എ ബി സി ഡി എന്ന് കൊടുത്തു ബോട്ടം ഫേസിന് ഇ എഫ് ജി ഹെച്ച് എന്ന് കൊടുത്തു ഓക്കെ ഇ എഫ് ജി ഹെച്ച് എന്ന് കൊടുത്തു ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കെയാണ് അല്ലേ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരച്ചു ഫ്രണ്ട് വ്യൂ എന്താണ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അതിന് നെയിം ചെയ്യണം ടോപ്പ് ആയിരിക്കും ഇവിടെ ആയിരിക്കും ഹിയർ എ ഡാഷ് കാരണം ഇതാണ് ഈ പോയിന്റ് ആണ് ടോപ്പ് നമുക്ക് കാണുന്ന പോയിന്റ് ആണ് എ ഡാഷ് അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഡി കാണും ബി കാണില്ല സോ ഡി ഡാഷ് ബ്രാക്കറ്റിൽ ബി ഡാഷ് ഇവിടെ എന്ന് പറയുമ്പോൾ സി ഡാഷ് ഈ പോയിന്റ് ആണ് ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ബോട്ടത്തിലിവിടെ താഴത്തെ താഴത്തെയാണ് താഴത്തെ പോയിന്റ് ഇവിടെ ഇ ആണ് സോ ഇ ഡാഷ് ഇവിടെ ഹെച്ചും എഫും ആണ് ഹെച്ച് കാണും ഇവിടെ നിന്നെല്ലാം നോക്കണം ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്ന് നോക്കണം അപ്പോൾ ഹെച്ച് കാണും എഫ് കാണില്ല ഹെച്ച് ഡാഷ് എഫ് ഡാഷ് അതുപോലെ ഇവിടെ ജി ഡാഷ് ജി ആണ് കാണാം അപ്പോൾ ജി ഡാഷ് ഓക്കെ ഇനി എന്താ ചെയ്യുക ഇനിയാണ് നമുക്ക് ആ പറഞ്ഞ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് കാരണം ആറ് എഡ്ജസ്റ്റിലൂടെ നമ്മുടെ കട്ടിങ് പ്ലെയിൻ പോകണം ടോപ്പിൽ രണ്ടെണ്ണം വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടുള്ളതിൽ രണ്ടെണ്ണം ബോട്ടത്തിൽ രണ്ടെണ്ണം അപ്പോൾ ഈ ആറ് എഡ്ജസ് മേലെയുള്ള നാല് എഡ്ജസ് എന്ന് പറഞ്ഞിതാണ് എ ഡാഷ് ഡി ഡാഷ് എ ഡാഷ് ബി ഡാഷ് അതുപോലെ സി ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ് അപ്പോൾ നമ്മൾ നമ്മൾ എഡ്ജസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന എഡ്ജും ടോപ്പിലുള്ള രണ്ട് എഡ്ജസ് എന്ന് പറഞ്ഞാൽ സി ഡാഷ് ഡി ഡാഷ് എന്ന് പറഞ്ഞ എഡ്ജും സി ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ എഡ്ജിലൂടെയാണ് കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യണു അപ്പോൾ ആ എഡ്ജസിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ വരച്ച് ഈ സി ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക ആ മിഡ് പോയിന്റിലാണ് നമ്മൾ കട്ടിങ് പോ പ്ലെയിൻ പോണതായിട്ട് അസ്യൂം ചെയ്യുന്നത് അതേപോലെ വെർട്ടിക്കൽ എഡ്ജ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഹച് ഡാഷ് ഡി ഡാഷ് എഫ് ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടിക്കൽ എഡ്ജസ് ആണ് ഉള്ളത് അല്ലേ ഈ രണ്ട് വെർട്ടിക്കൽ എഡ്ജസ്സിൻ വെർട്ടിക്കൽ എഡ്ജിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക ആ മിഡ് പോയിന്റിൽ ഇവിടെ ഞാനിതാ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു അതേപോലെ ബോട്ടത്തിലുള്ള രണ്ട് വെർട്ടിക്കൽ എഡ്ജ് എടുക്കുക അതായത് ഐ നോട്ട് വെർട്ടിക്കൽ ബോട്ടത്തിലുള്ള രണ്ട് എഡ്ജ് അതായത് ഇ ഡാഷ് എച്ച് ഡാഷും ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറഞ്ഞ എടുക്കുക അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക ആ മിഡ് പോയിന്റിൽ എന്ത് ചെയ്തു നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഇനി ഈ മൂന്ന് പോയിൻറ്റ്സ് വൺ ടു ത്രീ ഈ മൂന്ന് പോയിന്റ്സിന് എന്താണ് നമ്മൾ കണക്ട് ചെയ്യാണ് ബൈ യൂസിങ് കട്ടിങ് പ്ലെയിൻ ഓക്കെ ഇറ്റ് മീൻസ് കട്ടിങ് പ്ലെയിൻ ആണല്ലോ അത് കാണിക്കുന്നത് അല്ലേ അപ്പോൾ കട്ടിങ് പ്ലെയിൻ നമ്മൾ വരയ്ക്കുക കട്ടിങ് പ്ലെയിൻ വരച്ചു അതിൻ്റെ രണ്ട് സൈഡ് തിക്കൻ ചെയ്ത് കട്ടിംഗ് പ്ലെയിൻ്റെ രണ്ട് സൈഡ് തിക്കൻ ചെയ്ത് വി ടിയിൽ എടുത്തു കാരണം ഇവിടെ കട്ടിംഗ് പ്ലെയിൻ എന്താണ് ഇൻക്ലൈൻ ടു ഹെച്ച് പി ആൻഡ് പേർപ്പ് ടു വി പി ആണ് ഓക്കെ ദെൻ നെയിം ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ടോപ്പ് കൺസിഡർ ചെയ്തുകൊണ്ട് ടോപ്പിലുള്ള പോയിന്റ് വൺ ഡാഷിന് കൊടുത്തു നിങ്ങൾക്ക് തോന്നാം ഇവിടെ രണ്ട് നെയിമും കൊടുക്കാം ടു ടുന്ന് കൊടുക്കാം കാരണം രണ്ട് അഡ്ജസ്റ്റിലൂടെ പാസ് ചെയ്യേണ്ടത് സി ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ് പാസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാൻ രണ്ട് കൊടുക്കാം ഒറ്റ നെയിം കൊടുത്താലും മതി ഒറ്റ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് എഡ്ജസ്റ്റിലും ഒരേ നെയിം തന്നെ വൺ വൺ കൊടുത്താ മതി ഓക്കേ இப்ப ഇവിടെ വൺ ഡാഷ് ണു കൊടുത്തു ഇനി വെർട്ടിക്കൽ എഡ്ജായ എച്ച് ഡാഷ് ഡി ഡാഷ് എഫ് ഡാഷ് ബി ഡാ ഷിൽ ടു ഡാഷ് ണു കൊടുത്തു അതായത് ഇനി ബോട്ടം എഡ്ജായ ഇ ഡാഷ് എച്ച് ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷനിൽ ത്രീ ഡാഷ് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് സെക്ഷൻ പ്ലെയിനായി അതിൻ്റെ സെക്ഷൻ്റെ പോയിൻസുമായി അല്ലെ കട്ടിംഗ് പ്ലെയിനായി അതിൻ്റെ കട്ടിങ് പോയിൻസുമായി വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷെന്ന് നമ്മൾ മാർക്ക് ചെയ്തു ഇനി എന്താണ് ഇതിൻ്റെ കരസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ കാണിക്കണം അല്ലെ സെക്ഷണൽ ടോപ്പ് വ്യൂ കാണിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം വൺ ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്റ്റ് താഴോട്ട് വരക്കും ടു ഡാഷ് കാണിക്കണം ത്രീ ഡാഷ് വെർട്ടിക്കൽ പ്രൊജക്ട് താഴോട്ട് വരയ്ക്കണം അപ്പോൾ വൺ ഡാഷൻ എന്ന് എടുക്കുമ്പോൾ എന്താണ് വൺ ഡാഷും എന്താണ് സി ഡാഷ് ഡി ഡാഷും സി ഡാഷ് ബി ഡാഷു കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴെ സി ഡാഷ് ബി ഡാഷ് എവിടെയാണ് നോക്കുക സി ഡാഷ് ബി ഡാഷിന്റെ കറസ്പോണ്ടിംഗ് പ്രൊജക്ട് എവിടെയാണ് നോക്കുക സി ഡാഷ് ബി ബി ഡാഷിന്റെ കറസ്പോണ്ടിങ് പ്രൊജക്റ്റാണ് സി ബി അപ്പോൾ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതിൽ വന്ന് ഈ സി ബി എന്ന് പറഞ്ഞ ഇടിച്ചിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ സി ഡാഷ് ഡി ഡാഷുണ്ട് അത് ഇവിടെ എന്താണ് സി ഡി ആണ് അത് നെക്സ്റ്റ് ചെയ്യുമ്പോൾ സി ഡിയിൽ മാർക്ക് ചെയ്യും കിട്ടും ആ രണ്ട് പോയിന്റ് എന്താണ് നമ്മൾ പേര് കൊടുക്കും വൺ വൺ ഒന്ന് കൊടുക്കും ദെൻ ഇത് വെർട്ടിക്കൽ ആണ് ഇവിടെ ഹച് ഡാഷ് ഡി ഡാഷിലും എഫ് ഡാഷ് ബി ഡാഷിലും കണക്ട് ചെയ്യണം അപ്പോൾ വെർട്ടിക്കൽ എഡ്ജെന്ന് നോക്കുമ്പോൾ ഒന്ന് ഹെച്ച് ഡിയിലാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലേ ഹ് ഡി ഹെച്ച് ഡി എവിടെയാണ് ഇവിടെയാണ് ഇതാണ് ആ പോയിന്റ് അപ്പോൾ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റ് ആണ് ടു ദൻ ഒന്ന് എന്താണ് എഫ് ബി ആണ് എഫ് ബി എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ തന്നെയാണ് അല്ലെ എഫ് ബി ഇവിടെയാണുള്ളത് അപ്പോൾ ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെയും ടു ഇവിടെയും ടു എന്ന് കൊടുക്കും ദെൻ ത്രീ എന്ന് പറയുന്നത് ഇ ഇ ഡാഷ് ഹെച്ച് ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ് ആണ് അപ്പോൾ ഈ ത്രീയിൽ നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ ഇ ഡാഷ് എച്ച് ഡാഷിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇ എച്ച് ആണ് അത് ഇ എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുന്ന് പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ ഇ എച്ച് ജിൽ എവിടെയാണോ ഒന്ന് ടച്ച് ചെയ്യണോ അവിടെ പോയിന്റ് ഇടുന്നു ദെൻ ഇ ഡാഷ് എഫ് ഡാഷ് ഉണ്ട് അതെവിടെയാണ് ഇ എഫ് ഇതാണ് ഇവിടുന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇ എഫിൽ എവിടെയാണ് ടച്ച് ആണ് അവിടെ പോയിന്റ് ഇടുന്നു അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ വണ്ണിൽ നിന്ന് വൺ ഡാഷിൽ നിന്ന് പ്രൊജക്ട് ചെയ്തു വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്തു അപ്പോൾ കിട്ടി നമുക്ക് സി ബിയിൽ പോയിന്റ് കിട്ടി അതിന് വണ്ണ് കൊടുത്തു അതേപോലെ സി ഡിയിൽ പോയിന്റ് കിട്ടി അതിന് വണ്ണ് കൊടുത്തു ഇനി അതുപോലെ ടു ഡാഷിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ പ്രൊജക്ഷനിലുണ്ട് എച്ച് ഡി ആണ് എച്ച് ഡി ഇവിടെയാണ് അവിടെ ടുന്ന് കൊടുത്തു എഫ് ബി ആണ് അവിടെ നമ്മൾ ടുന്ന് കൊടുത്തു ഓക്കെ ഇനി ത്രീയിൽ നിന്ന് ത്രീ ഡാഷ് എന്നുള്ള പ്രൊജക്ഷൻ ത്രീ ഡാഷ് നിന്ന് പ്രൊജക്ട് വരച്ചു വരയ്ക്കുമ്പോൾ ആണ് ഇ ഡാഷ് എച്ച് ഡാഷാണ് ഇപ്പോൾ ഇ എച്ച് ഇവിടെ ത്രീ കൊടുത്തു അതുപോലെ ഇ ഡാഷ് എഫ് ആണ് ഇ എഫ് അവിടെ കിട്ടി ത്രീന്ന് കൊടുത്തു ഇനി ഇത് കണക്ട് ചെയ്യണം അപ്പോൾ വൺ വൺ കണക്ട് ചെയ്യണു വൺ ടു കണക്ട് ചെയ്തു ടു ത്രീ കണക്ട് ചെയ്യണു ത്രീ ത്രീ കണക്ട് ചെയ്യണു ത്രീ ടു കണക്ട് ചെയ്യണു ടു വൺ കണക്ട് ചെയ്യണു കണക്ട് ചെയ്ത് ഇത് സെക്ഷനൽ ടോപ്പ് വ്യൂ ആണ് അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്ത് ചെയ്തു നമ്മൾ ഹാച്ചിങ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ ഇപ്പോൾ സെക്ഷണൽ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ട്രൂ ഷേപ്പ് കാണണം അല്ലേ ഷേപ്പ് കാണണമെങ്കിൽ എന്താ ചെയ്യുക നമ്മൾക്ക് എന്താ ചെയ്യുക ഇവിടെ കട്ടിംഗ് പ്ലെയിൻ നോക്കുക അല്ല കട്ടിംഗ് പ്ലെയിനിൽ കട്ടിംഗ് പോയിന്റ്സ് നോക്കുക വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷാണ് ഈ വൺ ഡാഷ് ടു ഡാഷ് ത്രീ ഡാഷിൽ നിന്ന് പെർപ്പിക്കുലർ ലൈൻസ് വരയ്ക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ വേറെ റെഫറൻസ് ലൈൻ വരയ്ക്കുകയാണ് ദാറ്റ് റെഫറൻസ് ലൈൻ മസ്റ്റ് ബി പാരൽ ടു ദിസ് കട്ടിങ് പ്ലെയിൻ എന്നിട്ട് അതിന് എക്സ് വൺ വൈ വണ്ണ് കൊടുക്കുന്നു ദെൻ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമ്മൾ എഴുതുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം വൺ ഡാഷിൽ നിന്ന് ടു ഡാഷിൽ നിന്ന് ത്രീ ഡാഷിൽ നിന്ന് പെർപ്പൻറ്റിക്കുലർ ലൈൻസ് വരച്ചു വരച്ച് നമ്മൾ വേറൊരു റഫറൻസ് ലൈൻ വരച്ചു എക്സ് വൺ വൈ വൺ എന്ന് പറഞ്ഞ റഫറൻസ് ലൈൻ വരച്ചു ഇനി നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യണം അപ്പോൾ വൺ ഡാഷ് ഇവിടെയുള്ള ഈ വണ്ണിൽ വണ്ണെന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യണം അതെങ്ങനെ മാർക്ക് ചെയ്യുക എക്സ് വൺ ലൈനിൽ നോക്കുക ഈ വണ്ടേഷനിൽ നിന്ന് വന്ന പ്രൊജക്ടർ നോക്കുക ആ പ്രൊജക്ടർ എക്സ് എക്സ്വയർ ലൈനിലുള്ള പോയിന്റ് നോക്കുക ആ എക്സ് വൈ ലൈനിൽ നിന്ന് ഈ വൺ വണ്ടുവരെയുള്ള ഡിസ്റ്റൻസ് നോക്കുക ആ ഡിസ്റ്റൻസ് നേരെ ഇവിടെ നിന്ന് പോയ ഈ വൺ വണ്ടേഷൻ എന്നുള്ള ലൈൻ ഉണ്ടല്ലോ വൺ വണ്ടേഷൻ എന്നുള്ള ലൈനിൽ നിന്ന് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ വണ്ണെന്നുള്ള പോയിന്റ് കിട്ടും ദെൻ ഇവിടെ ഈ താഴെയുള്ള വണ്ണ് വേണം അതെങ്ങനെയാണ് സെയിം ഇവിടെ എക്സ് വൈ ലൈൻ എന്നുള്ള പോയിന്റ് എടുക്കുക അവിടെ നിന്ന് ഈ വണ്ണ് വരെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക അത് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ എക്സ് വൺ വൈ വണ്ണിലുള്ള ഈ വൺ ഡാഷിനുള്ള പ്രൊജക്ടർ പോയിന്റിൽ നിന്ന് നേരെ മെഷർമെൻറ്റ് ചെയ്തെടുക്കുക അപ്പോൾ സംവേർ ഇവിടെ കിട്ടും അത് ഇപ്പോൾ ഇവിടെ ഒരു വണ്ണ് കിട്ടും ഇവിടെ ഒരു വണ്ണ് കിട്ടിയിട്ടുണ്ടാവും ഇനി അതേപോലെ ടു എന്നുള്ള പ്രൊജക്ട് നോക്കുക എക്സ് വൈ ലൈൻ വരെ നോക്കുക ആ എക്സ് വൈ ലൈനിൽ നിന്ന് ഇവിടെയുള്ള ടു വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുക അതായത് ഫ്രം ഹിയർ ടു ഹിയർ ആ ഡിസ്റ്റൻസ് നോക്കുക ആ ഡിസ്റ്റൻസ് നേരെ ഇവിടെ നിന്ന് ഈ ടു ഡാഷ് എന്നുള്ള പ്രൊജക്ടറിൽ ഈ എക്സ് എക്സ് വൺ വൈ വണിൽ ടച്ച് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഇവിടെ ടു എന്ന് മാർക്ക് ചെയ്യുക ദെൻ അഗെയിൻ എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈ ലൈൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ താഴെയുള്ള ടു ഈ താഴെയുള്ള ടു വരെ ഉള്ള ഡിസ്റ്റൻസ് നോക്കുക ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നോക്കുക ആ ഡിസ്റ്റൻസ് നേരെ ഈ ടു ഡാഷ് എന്നുള്ള പ്രൊജക്ടറിൽ നിന്ന് എത്രയാണോ ഡിസ്റ്റൻസ് അത് മാർക്ക് ചെയ്യുക അവിടെയും ടൂന്ന് കൊടുക്കുക ദെൻ ത്രീ ത്രീയുടെ പോയിന്റ് മാർക്ക് ചെയ്യാൻ ഇവിടെ ത്രീ ഡാഷ് ഉണ്ട് ത്രീ ഡാഷ് ഇറ്റ്സ് എഫ് എക്സ് വേ ലൈനിലാണ് സോ ഇത് തന്നെയാണ് പോയിന്റ് ഇവിടെ നിന്ന് ഈ ത്രീ വെയറുള്ള ഡിസ്റ്റൻസ് എടുക്കുക നേരെ ഈ ത്രീ ഡാഷിൻ്റെ പ്രൊജക്ടർ ലൈനിൽ നോക്കുക ഇവിടെ നിന്ന് അത് മാർക്ക് ചെയ്യുക ദെൻ അഗെയിൻ ത്രീ ഡാഷിൽ നിന്ന് ഇവിടെയുള്ള ത്രീ വെയർ ഉള്ള ഡിസ്റ്റൻസ് എടുക്കുക ആ ഡിസ്റ്റൻസ് നേരെ ഇവിടെ നിന്ന് ആ ത്രീ ഡാ ത്രീ വെയർ ഉള്ള ആ ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ വണ്ണ് വൺ വൺ മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ഡാഷ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അത് നേരെ ഇവിടെ എടുത്തിട്ടു ദെൻ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അത് നേരെ ഇവിടെ നിന്ന് നിങ്ങട്ട് മെഷർ ചെയ്ത് എടുത്തിട്ടു ടു ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അത് നേരെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ മാർക്ക് ചെയ്തു ദെൻ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നേരെ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്തു ടു മാർക്ക് ചെയ്തു ത്രീ ഡാഷിൽ നിന്ന് ഈ ത്രീ വരെയുള്ള ഡിസ്റ്റൻസ് നേരെ ഈ എച്ച് വെള്ളയിൻ്റ് ഇവിടെ നിന്ന് ഇതുവരെ മാർക്ക് ചെയ്തു ദെൻ ത്രീ ഡാഷ് ടു ഐ മീൻ ത്രീ ഡാഷൻ പറഞ്ഞാൽ എച്ച് വ ലൈനിൽ നിന്ന് ഈ ത്രീ വരുള്ള ഡിസ്റ്റൻസ് നേരെ ഇവിടെ കൊണ്ടുവന്നു ഇതുവരെ മാർക്ക് ചെയ്തു ഇത് കണക്ട് ചെയ്യുകയാണ് അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു ഹെഡ് സെക്കൻഡ് കിട്ടി ഓക്കെ ഇതിൻ്റെ സൈഡ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് സൈഡ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ മെഷർമെൻറ്റ് ആയിരിക്കണം ഉണ്ടാവുന്നുണ്ട് ദാറ്റ് ഈസ് റെഗുലർ ഹെഡ് സെക്കൻഡ് ദെൻ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം ഹാച്ച് ലൈൻസ് വരയ്ക്കുകയാണ് ഹാച്ചിങ് ലൈൻ എങ്ങനെ വരയ്ക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലൈനേഷനിലാണ് വരയ്ക്കുക റെഫറൻസ് ലൈനിൽ ഇൻക്ലൈൻഡായിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വരയ്ക്കുക ഓക്കെ ഒരു വൺ ടു ത്രീ എം എം ഡിസ്റ്റൻസ് ആയിരിക്കണം ഈ ഹാച്ചിങ് ലൈൻസ് തമ്മിലുള്ളത് ഓക്കെ ഇപ്പോൾ ദിസ് ഈസ് അവർ റെഗുലർ ഹെഡ് സെക്കൻ ഇനി നമ്മൾ എന്ത് ചെയ്യണു ഇതിൻ്റെ എന്തൊക്കെയാണ് കൊസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ആ വാല്യൂസ് കാണുകയാണ് അതുപോലെ ഡയമെൻഷൻ ചെയ്യണം ക്യൂബിനെ ഡയമെൻഷൻ ചെയ്യുക കൊസ്റ്റിനിൽ ചോദിച്ചിട്ടുണ്ട് കട്ടിങ്ങ് പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ എത്രയാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കട്ടിങ് പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ തീറ്റ എത്രയാണെന്ന് മെഷർ ചെയ്യുക ദെൻ റെഗുലർ ഹെഡ് സെക്കൻ്റെ ലെങ്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എത്രയാണ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് എഴുതണം ഓക്കെ അത് നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് ഡയമെൻഷനൊക്കെ ചെയ്തു ഇവിടെയും ഫ്രണ്ട് വ്യൂവിലും ടോപ്പിലും ഡയമെൻഷനൊക്കെ ചെയ്തു അപ്പോൾ റെഗുലർ ഹെഡ് സെക്കൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് എം എം കിട്ടണം ഇൻക്ലേഷൻ ഓഫ് സെക്ഷൻ പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ്റെ ഇൻക്ലേഷൻ തീറ്റ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ഡിഗ്രി കിട്ടണം ഓക്കെ ഇത്രയാണുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് യൂണിവേഴ്സിറ്റിക്ക് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്